സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ കസ്റ്റംസ് കുറ്റപത്രം വൈകും എന്നറിയുന്നു കേസിലെ പ്രതികൾക്ക് ഇതുവരെ കസ്റ്റംസ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടില്ല കഴിഞ്ഞ ഇക്കഴിഞ്ഞ പതിനൊന്നാം തീയതി ആയിരുന്നു കാരണം കാണിക്കൽ നോട്ടീസ് നൽകേണ്ടിയിരുന്നത് അത് നന്നായിരുന്നു അവസാന തീയതിയും കാരണം കാണിക്കൽ നോട്ടീസ് നൽകാനായി കസ്റ്റംസ് ആറ് മാസത്തെ സമയം കൂടി ആവശ്യപ്പെട്ടു കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി ലഭിച്ചാൽ മാത്രമേ കസ്റ്റംസിന് കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയൂ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി സഖിൻ ആന്റണി തത്സമയം ചേരുന്നു സഖിൻ ഗുഡ് മോർണിംഗ് സഖിൻ എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് നമുക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ടുകൾ Good morning SK good morning എസ് കെ എൻ നയതന്ത്ര ചാനലിലൂടെ സ്വർണം കടത്തിയ കേസിൽ ഇതുവരെ കസ്റ്റംസിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ജൂലൈ പതിനൊന്നിനായിരുന്നു ഇതിൻ്റെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ആറ് മാസത്തിനുള്ളിൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകേണ്ടതായിരുന്നു അതായത് ജനുവരി പതിനൊന്നാം തീയതി കാരണം കാണിക്കൽ നോട്ടീസ് നൽകേണ്ട അവസാന തീയതിയായിരുന്നു എന്നാൽ ആറ് ആറുമാസത്തെ സമയം കൂടി കസ്റ്റംസ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കാരണം കാണിക്കൽ നോട്ടീസിന് വേണ്ടി കാരണം എൻ ഐയുടെയും ഒപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെയും കുറ്റപത്രങ്ങൾ കഴിഞ്ഞു അതുപോലെ കസ്റ്റംസിന് കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയുകയില്ല കസ്റ്റംസെ ഇത്തരത്തിലുള്ള ഒരു കേസിൽ ആരെങ്കിലും അകപ്പെട്ട് അവർക്ക് നോട്ടീസ് മറുപടി ലഭിച്ചാൽ മാത്രമേ പിന്നീട് ആ മറുപടി തൃപ്തികരമല്ലെങ്കിൽ ഇവർക്ക് കുറ്റപത്രവുമായി മുന്നോട്ട് പോകാൻ കഴിയും എന്തായാലും ഈ സമയത്ത് കുറ്റപത്രം സമർപ്പിക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനിയും സമയമെടുക്കും ആറ് മാസ സമയം കൂടിയാണ് കാരണം കാണിക്കൽ നോട്ടീസിന് കസ്റ്റംസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിനുശേഷം മാത്രമായിരിക്കും കസ്റ്റംസ് നടപടിയുമായി മുന്നോട്ട് പോകുക മകനെ വേഗം മടങ്ങി വരിക ഈ പരിപാടി എവിടെയെങ്കിലും ഇരുന്ന് അത് കാണുന്നുണ്ടെങ്കിൽ ഒരു അമ്മയുടെ കണ്ണുനീരിൻ്റെ ആഴവും ഉപ്പും മനസ്സിലാകുന്നുവെങ്കിൽ താങ്കൾ വേഗം ആ അമ്മയ്ക്ക് സമീപം എത്തുക